നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനാവശ്യമായി ക്ഷണിച്ചു വരുത്തിയതിൽ ഒട്ടും താല്പര്യമുള്ളവരല്ല സിപിഎമ്മുകാർ. എന്നാൽ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ വെളിപ്പെടുത്തൽ വഴി തുറക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്കാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പെട്രോൾ പമ്പിന് എൻഒസി നൽകാൻ എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്നായിരുന്നു ദിവ്യയുടെ വെളിപ്പെടുത്തൽ. ഇതിനു പിന്നാലെ നവീൻ ബാബുവിന് 98,500 രൂപ കൈക്കൂലി നൽകിയെന്ന് പമ്പ് ലൈസൻസിന് അപേക്ഷിച്ച ടി വി പ്രശാന്തനും വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ കുറഞ്ഞ ചെലവ് സ്ഥലത്തിന്റെ വില കണക്കിലെടുക്കാതെ തന്നെ 2 കോടിയോളം രൂപ വരും. പരിയാരം മെഡിക്കൽ കോളേജിലെ സാധാരണ ജീവനക്കാരനായ പ്രശാന്തിന്റെ ഇതിനുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയാണ്. പ്രശാന്ത് ആരുടെ ബിനാമിയാണെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പ്രശാന്തിന്റെ സാമ്പത്തിക സ്രോതസ്സിലെ സംശയം ഇ ഡി അന്വേഷണത്തിലേക്ക് വഴിവെച്ചേക്കാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ചില ദിനപത്രങ്ങളാണ്, അതായത് മാതൃഭൂമി ദിനപത്രമാണ് ഇക്കാര്യം പുറത്തുകൊണ്ടുവരുന്നത്. ദിവ്യയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പ് 13B പ്രകാരം അന്വേഷണം നടത്താവുന്നതാണ്. പി സി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. പി സി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ആരെങ്കിലും സഹായം ചെയ്യാൻ അവരുടെ പങ്കിനെക്കുറിച്ചും ഇ ഡി അന്വേഷണം നടത്തണമെന്നാണ് പി എം എൽ എയിലെ വകുപ്പ് മുന്നിൽ പറയുന്നത്. അതിനാൽ തന്നെ ദിവ്യയും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് റിപ്പോർട്ട്. അഴിമതി നിരോധന നിയമത്തിൽ 2018 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകൃത്യമല്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൈക്കൂലി നൽകിയാൽ 7 ദിവസത്തിനുള്ളിൽ അധികാരികളെ അറിയിക്കണം. അതിനാൽ കൈക്കൂലി നൽകുന്നതിനും പ്രശാന്തിന്റെ പേരിൽ കേസെടുക്കാമെന്നും വാർത്തയിൽ പറയുകയാണ്. അതേസമയം പെട്രോൾ പമ്പ് തുടങ്ങാൻ സ്ഥലം പാട്ടത്തിനെടുത്ത പ്രശാന്തിന്റെ ഇടപാടുകൾ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. 2 തരത്തിലാണ് പെട്രോൾ പമ്പ് അനുവദിക്കുന്നത്. കമ്പനി നേരിട്ട് നടത്തുന്നതിനും മറ്റൊന്ന് ഡീലർ കൺട്രോൾഡുമാണ്. ഹൈവേകളിലും ടൗൺ മേഖലയിലും സി സി പെട്രോൾ പമ്പേ അനുവദിക്കുക, അതായത് കൺട്രോൾഡ് പെട്രോൾ പമ്പ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇവിടെ പമ്പിന് ആവശ്യമായ ഏകദേശം 30 സെന്റോളം സ്ഥലം കമ്പനികൾക്ക് 20 വർഷം വാടകയ്ക്ക് നൽകും. പമ്പ് നിർമ്മാണ ചെലവ് കമ്പനി വഹിക്കും. ഇത്തരം പമ്പ് അനുവദിക്കുന്നത് ടെൻഡർ വഴിയാണ്. ടെൻഡർ ലഭിക്കാതെ കുറഞ്ഞത് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കമ്പനിക്ക് അടയ്ക്കണം. കമ്പനി നിയന്ത്രിക്കുന്ന പെട്രോൾ പമ്പ് അനുവദിക്കാൻ ഡീലർ നൽകേണ്ടത് 10 ലക്ഷം രൂപയിൽ താഴെയാണ്. പമ്പ് നിർമ്മിക്കുന്നതിനടക്കം ചെലവ് വരുന്ന കുറഞ്ഞ തുക 2 കോടി രൂപയോളം വരും. പ്രശാന്തന് ഇത്രയേറെ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട വിഷയമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.